മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് RJD ഒഴിവു വന്ന മന്ത്രിസ്ഥാനം KP മോഹനന് നൽകണമെന്നാണ് ആവശ്യം. തിങ്കളാഴ്ച ചേരുന്ന LDF യോഗത്തിൽ ഈ കാര്യങ്ങൾ ഉന്നയിക്കുമെന്ന് RJD ജനറൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞു. തൃശൂരിൽ RJD യോഗത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടെ മുന്നണിയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ ശക്തമായി ഉന്നയിക്കാനാണ് RJDയുടെ തീരുമാനം. മന്ത്രിസ്ഥാനം വേണമെന്നാവശ്യം LDF യോഗത്തിൽ വീണ്ടും ആവശ്യപ്പെടും. ആലത്തൂരിലെ കെ രാധാകൃഷ്ണന്റെ വിജയത്തോടെ ഒഴിവു വന്ന മന്ത്രിസ്ഥാനം KP മോഹനന് നൽകണമെന്നാണ് ആവശ്യം. രാജ്യസഭാ സീറ്റും പാർട്ടി ഉന്നയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RJDക്ക് സീറ്റുകൾ ലഭിച്ചിരുന്നില്ല. സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കാമെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞതെന്ന് RJD സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞു. RJDയെ സോഷ്യലിസ്റ്റുകളെ ഈ മുന്നണി അവഗണിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട്. അവിടെ ലോക്സഭയിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ രാജ്യസഭയിൽ തേരണമെന്ന് പറഞ്ഞപ്പോൾ CPM സെക്രട്ടറി പറഞ്ഞത് ആ ഘട്ടം വരുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. 10-ാം തീയതി നടക്കുന്ന LDF യോഗത്തിൽ ഇക്കാര്യങ്ങൾ RJD ഉന്നയിക്കും. അതേസമയം പുതിയ കാലഘട്ടത്തിലെ മാറ്റം LDF മനസ്സിലാക്കണമെന്നും RJD വ്യക്തമാക്കി. LDFലെ എല്ലാ ഘടകകക്ഷികളുമായി സീറ്റ് പങ്കുവയ്ക്കണം. തമിഴ്നാട്ടിൽ DMK സീറ്റ് നൽകിയതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് സീറ്റ് ലഭിച്ചത്. ബീഹാറിൽ RJD സീറ്റുകൾ പങ്കുവച്ചു. എന്നാൽ കേരളത്തിൽ മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുഴുവൻ സീറ്റുകളിൽ മത്സരിക്കുകയാണെന്നും RJD കുറ്റപ്പെടുത്തി. ബീഹാറിൽ ഞങ്ങളുടെ പാർട്ടി RJD, CPI, CPM, CPIML എന്നീ പാർട്ടികൾക്കും സീറ്റുകൾ പങ്കുവച്ചു. എന്നാൽ കേരളത്തിൽ മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവർ മുഴുവൻ സീറ്റുകളിലും മത്സരിക്കുകയാണ്. മുന്നണിയിൽ തങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനം ലഭിക്കുന്നില്ലെന്നാണ് RJD നേതാക്കളുടെ പരാതി. നിലവിൽ മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്തത് RJDക്ക് മാത്രമാണ്. ഈ സാഹചര്യത്തിലാണ് പാർട്ടിയുടെ ആവശ്യം മുന്നണിയിൽ ഉന്നയിക്കാനുള്ള തീരുമാനം. ജനം, തൃശൂർ.